ഹലോ ഹായ് നമസ്കാരം വീഡിയോ ആരംഭിക്കുന്നതിന് മുമ്പ് രണ്ട് കാര്യങ്ങൾ അതിലൊന്ന് ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് രണ്ട് ഒരു ചോദ്യമാണ് സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ് കറുപ്പ് എന്ന നിറവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് കലാമണ്ഡലം സത്യഭാമ അവരുടെ ഇൻ്റർവ്യൂവിൽ പറഞ്ഞ ഒരു കാര്യത്തിനോട് പോലും എനിക്ക് യോജിക്കാനാവുന്നില്ല കറുപ്പുമായി ബന്ധപ്പെട്ട് ഇൻ്റർവ്യൂവിൽ മാത്രമല്ല അവർ ന്യൂസ് പരിപാടികളിലിരുന്നും അതുപോലെ ജേർണലിസ്റ്റുകളോട് പറഞ്ഞതിനോടും എനിക്ക് യോജിക്കാനാവില്ല രണ്ടാമത്തത് ഒരു ചോദ്യമാണ് സിമ്പിൾ ഒരു ചോദ്യമാണ് എന്നാലും ശ്രദ്ധിച്ച് കേട്ടിട്ട് അതിൻ്റെ ഒന്ന് മനസ്സിൽ സൂക്ഷിക്കുക വീഡിയോ കഴിയുന്നത് വരെ ചോദ്യം ഇത്രയേ ഉള്ളൂ നമ്മുടെ ക്ലാസിക്കൽ കലകളുണ്ടല്ലോ എന്ന് വെച്ചാൽ ഭരതനാട്യം മോഹിനിയാട്ടം കുച്ചിപ്പുടി പിന്നെ കഥകളി ശാസ്ത്രീയ സംഗീതം ഉൾപ്പെടെയുള്ള കലകൾ അത് ഭാവിയിൽ എങ്ങനെയായിരിക്കണം എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അത് അതിൻ്റേതായിട്ടുള്ള ചിട്ടവട്ടങ്ങളിലൂടെ തന്നെ അണുവിട വ്യത്യാസമില്ലാതെ മുന്നോട്ട് പോകണം എന്നാണോ അതോ അതിൽ കാലത്തിനനുസൃതമായ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കും ചിലപ്പോൾ പുതിയ മുദ്രകൾ വരെ വരും ചിലപ്പോൾ ഉപയോഗിക്കുന്ന സംഗീതം മാറി മറിഞ്ഞേക്കാം വേഷവിധാനങ്ങളിൽ മാറ്റം ഉണ്ടായിരിക്കണം എന്നൊക്കെ കാലാനുസൃതമായ മാറ്റങ്ങൾ ഉണ്ടാകണം എന്നാണോ കൃത്യമായ ചിട്ടവട്ടങ്ങളിലൂടെ മുന്നോട്ട് പോകണമെന്നാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ചോദ്യത്തിൻ്റെ ഉത്തരം മനസ്സിൽ വെച്ചേക്കുക ഇനി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം കലാമണ്ഡലം സത്യഭാമ ജൂനിയർ ഇതാരാണ് കക്ഷി എന്നൊന്നും അറിയണമല്ലോ പൊതുവേ ഇത്തരം വിവാദങ്ങൾ ഉണ്ടാകുമ്പോഴോ അല്ലെങ്കിൽ ഒരു സ്റ്റേജ് പ്രോഗ്രാമിൽ വളരെ വിശദമായി നമ്മൾ ഈ ഒരു പേര് കേൾക്കുമ്പോഴൊക്കെയാണ് നമ്മൾ ഇത്തരം കലാപ്രവർത്തകർ ഒരുപാട് നർത്തകർ നമ്മുടെ നാട്ടിലുണ്ട് പക്ഷേ എല്ലാവരും ഒന്നും നമുക്കറിയില്ല ഏറ്റവും ഫേവറിറ്റ് ക്ലാസിക്കൽ ഡാൻസർ ആരാണ് എന്ന് നമ്മുടെ നാട്ടിലെ കുട്ടികളോട് ചോദിച്ചു കഴിഞ്ഞാൽ മിക്കവാറും ഒരു സിനിമാ നടികൂടിയായിട്ടുള്ള പേരായിരിക്കും പറയാൻ കൂടുതൽ സാധ്യതയുള്ളത് അറ്റ്ലീസ്റ്റ് എൻ്റെ കാര്യത്തിൽ അങ്ങനെയാണ് എന്തായാലും ഇങ്ങനെയൊരു വിവാദമുണ്ടായി കഴിഞ്ഞപ്പോൾ ആരാണ് ഈ കലാമണ്ഡലം സത്യഭാമ എന്ന് അന്വേഷിച്ചിറങ്ങിയപ്പോൾ രാജ്യം പത്മ പുരസ്കാരം നൽകിയിട്ടുള്ള ഒരാളാണ് എന്നൊക്കെ വിക്കിപീഡിയയിൽ കണ്ടു പക്ഷേ അത് കലാമണ്ഡലം സത്യഭാമ എന്ന ഒരു പക്ഷേ മോഹിനിയാട്ടത്തിന് ഇന്ന് നമ്മൾ കാണുന്ന രൂപഭാവങ്ങൾക്ക് പോലും കാരണമായിട്ടുള്ള അല്ലെങ്കിൽ അതിലേക്ക് വരെ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ഒരാളാണ് വിവാദ നായികയായ കലാമണ്ഡലം സത്യഭാമ അവർക്കൊരു യൂട്യൂബ് ചാനൽ ഞാൻ കണ്ടു ആ യൂട്യൂബ് ചാനലിൽ കലാമണ്ഡലം സത്യഭാമ ജൂനിയർ എന്നാണ് എഴുതിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് സത്യഭാമ ജൂനിയർ എന്നീ വീഡിയോയിൽ മെൻഷൻ ചെയ്യുന്നതിൽ തെറ്റില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു സത്യഭാമ ജൂനിയർ ഇൻ്റർവ്യൂ കൊടുത്തിരിക്കുന്നത് ഡി എൻ എ മലയാളം എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലാണ് ആ യൂട്യൂബ് ചാനലിൽ ഞാൻ കയറി നോക്കിയപ്പോൾ അവിടെ കുറച്ച് ഇടത് വിരുദ്ധമായ വാർത്തകൾ കൂടുതൽ കൊടുക്കുക എന്നുള്ള രീതിയിലുള്ള കുറേ സംഭവങ്ങളൊക്കെ ഞാൻ കണ്ടിരുന്നു എന്തായാലും അവരുടെ ഇൻ ഇൻ്റർവ്യൂവിന് കാരണമായ സിറ്റുവേഷൻ എന്ന് പറയുന്നത് കേരള യൂണിവേഴ്സിറ്റി കലോത്സവം നിർത്തിവെച്ചതും അതുമായി ബന്ധപ്പെട്ടുണ്ടായ ഒരു ആത്മഹത്യയുമാണ് അപ്പോൾ ഈ കലോത്സവ വേദികളിൽ ജഡ്ജിമാർ പൈസ വാങ്ങുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങളൊക്കെയാണ് ചോദിച്ചു തുടങ്ങുന്നത് ഇൻ്റർവ്യൂവിടെ അവസാനം വരുമ്പോഴേക്കും കലാമണ്ഡലം സദ്യഭാമ ജൂനിയർ എങ്ങനെയാണ് നൃത്തരംഗത്തേക്ക് വന്നത് എന്നൊക്കെയുള്ള രീതിയിലുള്ള സംസാരങ്ങളിലേക്കും പോകുന്നുണ്ട് അപ്പോൾ പണം വാങ്ങി ജഡ്ജസിനെ കയ്യിലെടുക്കുന്ന മാതാപിതാക്കളെ അവർ രൂക്ഷമായി വിമർശിക്കുന്നുണ്ട് അതിന് ഇടനിലക്കാരായി നിൽക്കുന്ന ആളുകളെ പേരെടുത്തു പറഞ്ഞ് തന്നെ അവർ വിമർശിക്കുന്നുണ്ട് അതിന് കാരണക്കാരായി നിൽക്കുന്ന അല്ലെങ്കിൽ അതിനെ യാതൊരു മാറ്റവും കൊടുക്കാതെ നിൽക്കുന്ന സർക്കാരിനും പരോക്ഷമായിട്ടുള്ള വിമർശനമൊക്കെ ഉണ്ട് എന്നുവെച്ചാൽ ഈ സർക്കാരിനെയല്ല ഏത് സർക്കാരിനെ ആയാലും ഇതിന് കൃത്യമായ ഒരു വിമർശനമൊക്കെ നമുക്ക് കാണാൻ പറ്റും കേരള യൂണിവേഴ്സിറ്റി കലോത്സവം മാത്രമല്ല മറ്റ് കലോത്സവങ്ങളെക്കുറിച്ചും അവർ പറയുന്നുണ്ട് അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് മുമ്പ് കലാതിലകമാവുന്ന ആൾക്ക് മെഡിക്കലിന് ഒരു സീറ്റ് കിട്ടുമായിരുന്നു ആ സീറ്റ് വാങ്ങിയ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ മകളെക്കുറിച്ച് പറയുന്നുണ്ട് അവരിപ്പോഴും ഡോക്ടറായിട്ട് തന്നെ വിലസുന്നുണ്ട് എന്നും പറയുന്നുണ്ട് ഇതൊക്കെ വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ് അതുപോലെ തന്നെ ഈ ജഡ്ജ്മെൻറ്റിനൊക്കെ ഇടനിലക്കാരായി നിൽക്കുന്ന ഡാൻസ് അറിയാത്ത ആൾക്ക് പോലും ഫസ്റ്റ് പ്രൈസും എ ഗ്രേഡും വാങ്ങിച്ചു കൊടുക്കാൻ വരെ പറ്റുന്ന ഇടനിലക്കാരെ കുറിച്ച് അവർ പറയുന്നുണ്ട് അതിനെക്കുറിച്ച് ഒന്നും ഒരു ന്യൂസ് മീഡിയയിലും ഞാൻ ചർച്ച കണ്ടില്ല അപ്പോൾ തീർച്ചയായും ചർച്ച ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അവിടെ നിന്നാണ് അവർ ആർ എൽ വി രാമകൃഷ്ണൻ പരാതിപ്പെടുന്നത് പ്രകാരം അല്ലെങ്കിൽ നമുക്കൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നത് പോലെ അദ്ദേഹത്തെക്കുറിച്ച് അവർ വളരെ കടുത്ത ഭാഷയിൽ പരാമർശങ്ങൾ നടത്തുന്നത് അത് തീർത്തും വംശീയമാണ് ജാതീയമാണ് കുറേ ആൾക്കാർ ഈ കറുത്ത നിറത്തിനെ മോശമായി കാണിക്കുന്നതിൽ ജാതിയുടെ എലമെൻ്റ് കണ്ടെത്തണ്ട എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അടിസ്ഥാനപരമായി ജാതിയും നിറവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റാത്തത് കൊണ്ട് അങ്ങനെ ആളുകൾ സംസാരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു അത് മറ്റൊരു വിഷയമാണ് കൂടുതൽ നമ്മൾ സംസാരിക്കേണ്ട ഒരു വിഷയമാണ് അതിനെക്കുറിച്ച് നമുക്ക് പറ്റിയാൽ മറ്റൊരു വീഡിയോ ചെയ്യാം പക്ഷേ ഈ വിഷയത്തിലേക്ക് വരുമ്പോൾ കലാമണ്ഡലം സത്യഭാമ ജൂനിയർ പറഞ്ഞിരിക്കുന്നത് അത് കേൾക്കുമ്പോൾ അത് ഒന്നിലധികം തവണ ആവർത്തിച്ച് കേട്ട് നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കറുത്ത നിറത്തിനോടുള്ള അവരുടെ അവജ്ഞ മാത്രമല്ല ആ വീഡിയോയിലുള്ളത് ആർ എൽ വി രാമകൃഷ്ണൻ്റെ നിറത്തിനെ മോശമായി പറയുക എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് അവർ തന്നെ ഉദാഹരണം പറയുന്നുണ്ട് ആർ എൽ വി രാമകൃഷ്ണൻ്റെ സ്റ്റുഡൻറ്റ് ഫസ്റ്റ് പ്രൈസ് നേടുന്ന ഒരു കലാപരിപാടി അവർ ജഡ്ജ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനു വിളിച്ച് നന്ദി പറഞ്ഞതിന് ശേഷം അദ്ദേഹത്തിൻ്റെ തന്നെ സ്റ്റുഡൻറ്റ് അതേ സ്റ്റുഡൻറ്റ് തന്നെ മത്സരിച്ച് അബുദാബിയിൽ വെച്ച് നടന്ന ഒരു മത്സരത്തിൽ പങ്കെടുക്കുകയും പ്രൈസ് ഫസ്റ്റ് പ്രൈസ് കിട്ടാതിരിക്കുകയും ചെയ്തു അന്ന് വിളിച്ച് ക്ഷുഭിതനായി സംസാരിച്ച് കഴിഞ്ഞപ്പോൾ അയാളോട് കയർത്ത് സംസാരിക്കാൻ അയാളോട് വാദിച്ച് ജയിക്കാൻ വേണ്ടി ആ ടേമൊക്കെ ഒന്ന് സൂക്ഷിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് കേട്ടോ അയാളോട് വാദിച്ച് ജയിക്കുന്നതിന് വേണ്ടി ഒറിജിനൽ കലാമണ്ഡലം സത്യഭാമയെക്കുറിച്ച് വരെ അവർ പലതും പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഫോൺ കോൾ റെക്കോർഡ് ചെയ്ത് പ്രചരിപ്പിക്കുകയാണ് ഈ ചാലക്കുടിക്കാരൻ കാക്കയുടെ നിറമുള്ളയാൾ ചെയ്തത് എന്നാണ് കലാമണ്ഡലം സത്യഭാമ ജൂനിയർ പറയുന്നത് അതെന്തായാലും പത്തിരുപത് പേരൊന്നും ഉണ്ടാവില്ലല്ലോ ഒരാളെക്കുറിച്ചല്ലേ പറയുന്നത് ആ ക്ലൂ കേൾക്കുമ്പോൾ ആർ വി രാമകൃഷ്ണന് മനസ്സിലാക്കാവുന്നതല്ലേ ഉള്ളൂ അതുപോലെ കെ പി സി ലളിതയുമായിട്ട് ബന്ധപ്പെട്ട് വിവാദമുണ്ടാക്കിയ ആൾ എന്ന് പറയുമ്പോഴും അവിടെയും ആർ എൽ വി രാമഘഷ്ണൻ്റെ പേര് തന്നെയാണുള്ളത് അദ്ദേഹത്തിന് പെർഫോം ചെയ്യാൻ അവസരം നിഷേധിക്കപ്പെട്ട കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തകൾ ഇപ്പോഴും നമ്മൾ യൂട്യൂബിൽ കെ പി ഇ സി ലളിത ആർ എൽ വി രാമകൃഷ്ണൻ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും അപ്പോൾ ഓൾറെഡി ഇദ്ദേഹത്തിനെയാണ് ഈ ഉന്നം വെക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പക്ഷേ ഒരു ഇൻ്റർവ്യൂവിലോ അല്ലെങ്കിൽ ഒരു ചാനൽ ചർച്ചയിലോ എവിടെയും അവരിത് സമ്മതിച്ചിട്ടില്ല ഈ ന്യൂസ് ഡിസ്കഷൻസ് ഒക്കെ കേട്ട് കഴിഞ്ഞപ്പോഴും ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ന്യൂസ് മീഡിയ എന്തിനാണ് ശ്രമിച്ചുകൊണ്ടിരുന്നത് എന്നുള്ളതാണ് കാരണം ഓരോ നെണ്ണിയെണ്ണി പറയാം ഇവരുടെ വീട്ടിലേക്ക് ചെന്ന് ചോദ്യങ്ങൾ ചോദിച്ച മാധ്യമ പ്രവർത്തകർ അവരിൽ ഒരാൾ പോലും ഈ ഇൻ്റർവ്യൂ നേരെ ചോവേ കേൾക്കാതെ ഇതിൻ്റെ ഒരു ക്ലിപ്പിംഗ് മാത്രം കണ്ടിട്ടാണ് ചോദ്യം ചോദിക്കാൻ അവിടെ ചെന്നത് ആ കാര്യത്തിൽ എനിക്ക് മാധ്യമ പ്രവർത്തകരോട് കടുത്ത അമർശമാണുള്ളത് കാരണം അവിടെ ചെന്നിട്ട് ഞാൻ അയാളെല്ലെന്നേ ഉദ്ദേശിച്ചത് എന്ന് പറയുമ്പോൾ നിങ്ങൾ അയാളെയാണ് ഉദ്ദേശിച്ചത് എന്നുള്ളതിൻ്റെ തെളിവുകൾ നിങ്ങൾ തന്നെ ആ വീഡിയോയിൽ പറയുന്നുണ്ട് എന്ന് പറഞ്ഞ് അത് എണ്ണി എണ്ണി പറഞ്ഞു കൊടുക്കാൻ ഒരു മാധ്യമ പ്രവർത്തകനോ പ്രവർത്തകയ്ക്കോ പറ്റിയില്ല അവരെ പ്രകോപിപ്പിക്കുന്നുണ്ട് അവർ പ്രകോപിതയാവാൻ വേണ്ടി റെഡിയായി നിൽക്കുന്നത് പോലും എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ അവരതിനെ പറയുന്നുണ്ട് എനിക്ക് പത്തറുപത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള ഒരാളാണ് അപ്പോൾ പ്രായം കൊണ്ട് ഞാൻ ഒരു സംഭവമായിട്ടുള്ള ആളാണ് പിന്നെ തിരുവനന്തപുരം പോലെ ഒരു നഗരത്തിൽ വന്ന് കണ്ണായ സ്ഥലത്ത് ഇത്രയും നല്ല വീട് വെച്ച് തിരിക്കുന്ന ഞാനൊരു വിജയി ആളാണ് പിന്നെ ഞാൻ ഒരു സംഭവമാണ് എന്നൊക്കെ സ്വയം വിശ്വസിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ സംഭവമാണ് എന്ന് പുറമേ നിന്നൊക്കെ കേട്ട് അങ്ങനെ നിൽക്കുന്ന ഒരാളാണ് ആ ആളുടെ അടുത്ത് നിങ്ങളൊരു മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ടെന്ന് പറയുമ്പോൾ അംഗീകരിക്കാൻ ഒരു പൊടിക്ക് മടിയുണ്ടാവും പ്രത്യേകിച്ച് അഹംഭാവം ഉള്ളിലുള്ള ആളുകൾക്ക് അഹം വലുതാണ് എന്ന് വിചാരിക്കുന്ന ഒരാൾക്ക് സ്വാഭാവികമായി ഉണ്ടാകുന്നൊരു കാര്യമാണ് മാത്രമല്ല ഇതൊരിക്കലും അവർക്ക് അംഗീകരിക്കാൻ പറ്റില്ല ആർ എൽ വി രാമകൃഷ്ണനെയാണ് ഞാൻ ഉദ്ദേശിച്ചത് എന്ന് അവർക്കൊരു വീഡിയോയിലോ ഒരു ഇൻറ്റർവ്യൂവിലോ സമ്മതിച്ചു കൊടുക്കാൻ പറ്റില്ല അവർ ഇതിനു മുമ്പും അവരുമായിട്ട് ബന്ധപ്പെട്ട് കോടതിയിൽ കേസുകൾ നടക്കുന്നുണ്ടെന്നുള്ളതാണ് പിന്നീട് വന്ന വാർത്തകളിൽ സ്ത്രീധന പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കേസ് അവർക്കെതിരെ ഉണ്ട് അതുപോലെ ആർ വി രാമകൃഷ്ണനുമായിട്ട് നിയമപരമായി ഇവർ തമ്മിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു ആർ എൽ വി രാമകൃഷ്ണൻ തന്നെ ഒരു സെമിനാർ നടക്കുന്ന സമയത്ത് തന്നെ എഴുന്നേൽപ്പിച്ചു വിട്ട ആളാണ് കലാമണ്ഡലം സത്യഭാമ ജൂനിയർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഓൾറെഡി കോടതി വ്യവഹാരങ്ങളെക്കുറിച്ചൊക്കെ ധാരണയുള്ള ഒരാളാണ് അപ്പോൾ അങ്ങനെ ഒരാൾ ഈ പരാമർശം നടത്തിയിരിക്കുന്നത് ആർ എൻ വി രാമകൃഷ്ണനെ എന്ന് അംഗീകരിക്കുന്ന നിമിഷം ആ കേസ് വളരെ സ്ട്രോങ് ആയിട്ട് മാറും വളരെ ആയിട്ട് മാറും അല്ലാത്ത പക്ഷം ഞാൻ റാൻഡമായ ഒരാളെയാണ് ഉദ്ദേശിച്ചത് ആർ എ രാമകൃഷ്ണൻ കോടതിയിൽ പരാതിയായിട്ട് പോകുമ്പോൾ ഞാൻ അയാളെ എല്ലാം ഉദ്ദേശിച്ചത് എന്ന് വാദിച്ച് ജയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നിയമോപദേശം കിട്ടിയിട്ടുള്ളത് കൊണ്ടായിരിക്കാം അവരൊരു ന്യൂസ് ചാനലിൽ പോലും ഇത് ആർ എ വി രാമകൃഷ്ണയാണ് ഞാൻ ഉദ്ദേശിച്ചത് എന്ന് സമ്മതിച്ചിട്ടില്ല അതല്ല എന്ന് വരെ പറയാൻ അവർ പലപ്പോഴും തയ്യാറാവുന്നുണ്ട് ഇനി ആരെയാണ് ഉദ്ദേശിച്ചത് എന്ന ചോദ്യത്തിനും അവർ മറുപടി പറയുന്നത് അതൊന്നും നിങ്ങളോട് പറയേണ്ട കാര്യമില്ല ഞാനൊരു യൂട്യൂബ് ചാനലിൽ ഒരു അഭിപ്രായം അഭിപ്രായം പറഞ്ഞു എനിക്ക് അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യമില്ലേ എന്നാണ് അവർ ചോദിച്ചു സോ ഈ തെറ്റ് അംഗീകരിക്കുന്നുണ്ടോ ഈ തെറ്റ് തിരുത്താൻ തയ്യാറാണോ എന്നൊക്കെയാണ് കലാമണ്ഡലം സത്യഭാമയോട് എല്ലാവരും ചോദിക്കുന്നത് ഈ തെറ്റ് ഒരിക്കലും അവർക്ക് അംഗീകരിക്കാൻ പറ്റില്ല അംഗീകരിക്കണമെങ്കിൽ ഇത് ഏത് വ്യക്തിയെക്കുറിച്ചാണ് പറഞ്ഞതെന്ന് ആദ്യം സമ്മതിക്കണം അതുകഴിഞ്ഞ് കറുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ് അതിലേക്ക് നമുക്ക് വരാം എന്തായാലും ആർ വി രാമകൃഷ്ണനോടുള്ള അദ്ദേഹത്തിൻ്റെ നിറത്തിനോടുള്ള ദേഷ്യം എന്നുള്ള രീതിയിലാണ് ഒന്ന് എനിക്കിത് അനുഭവപ്പെട്ടത് രണ്ട് ഈ കറുത്ത നിറമുള്ള ആളുകൾ അവർ സൗന്ദര്യമുള്ള പുരുഷൻ സൗന്ദര്യമുള്ള സ്ത്രീ ഇത് ചെയ്യണം മോഹിനിയായിരിക്കണം ചെയ്യേണ്ടത് എന്നൊക്കെ പറയുമ്പോൾ അവർ സൗന്ദര്യവുമായി ചേർത്ത് വെക്കുന്നത് വെളുത്ത നിറത്തിനെയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അവർ ഇൻ്റർവ്യൂസിലൊക്കെ പറയുന്നതും ആവർത്തിച്ച് പറയുന്നതും അതുതന്നെയാണ് മാത്രമല്ല കറുത്ത കുട്ടികൾ തൻ്റെ അടുത്ത് പഠിക്കാൻ വരികയാണെന്നുണ്ടെങ്കിൽ അവരോട് പഠിച്ചോളൂ എന്നിട്ട് എന്തെങ്കിലും ചെറിയ സ്റ്റേജുകളൊക്കെ സംഘടിപ്പിച്ച് ഡാൻസ് ചെയ്യുക മത്സരിക്കാൻ പോകരുത് എന്നാദ്യമേ പറയും കാരണം മത്സരിക്കാൻ പോയി കഴിഞ്ഞാൽ സമ്മാനം കിട്ടില്ല അങ്ങനെ മത്സരിക്കാൻ പോയി കഴിഞ്ഞാൽ സമ്മാനം കിട്ടും എന്നുള്ള ഒരു തെറ്റായ പ്രതീക്ഷ കുട്ടിക്ക് കൊടുത്തിട്ട് സങ്കടപ്പെടുത്തുന്നത് എന്തിനാ എന്നാണ് അവർ പറയുന്നത് അവിടെയാണ് അവർ ഇതുവരെ ജീവിച്ചു തീർത്ത ആ പത്തറുപത് വർഷത്തിലധികമുള്ള അവരുടെ പ്രായവും അതുപോലെ തന്നെ ഈ നൃത്തവുമായിട്ട് ബന്ധപ്പെട്ട് ജഡ്ജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് അവർക്കുള്ള എക്സ്പീരിയൻസിനെയും കൂടി കണക്കിലെടുക്കണമെന്ന് ഞാൻ വിചാരിക്കുന്നത് നമുക്ക് ആർ വി രാമകൃഷ്ണൻ്റെ നൃത്തം തന്നെ ഉദാഹരണമായിട്ട് എടുക്കാം അദ്ദേഹത്തിൻ്റെ യൂട്യൂബിലുള്ള ഒന്ന് രണ്ട് ഡാൻസ് പെർഫോമൻസുകൾ ഞാൻ എടുത്തു നോക്കി ഈ മോഹിനിയാട്ടത്തിനൊന്നും വിലയിരുത്താൻ ഞാനാളല്ല ഞാനത് പഠിച്ചിട്ടില്ല അതിൻ്റെ മുദ്രകളൊക്കെ ഏകദേശമൊക്കെ കണ്ടാൽ മനസ്സിലാകും പിന്നെ പാട്ട് കേൾക്കുമ്പോൾ എന്താണ് സംഭവം എന്നുള്ളത് മനസ്സിലാക്കാം എന്നുള്ളതിനപ്പുറത്തേക്ക് എനിക്ക് വലിയ ധാരണയില്ല പിന്നെ ഭരത മുനിയുടെ നാട്യശാസ്ത്രമൊന്നും നമ്മൾ പഠിച്ചിട്ടുമില്ല പക്ഷേ അദ്ദേഹം വേദിയിൽ മോഹിനിയാട്ടം പെർഫോം ചെയ്യുമ്പോഴും അദ്ദേഹത്തിൻ്റെ മുഖത്ത് അദ്ദേഹം പൗഡർ ഇടുന്നുണ്ട് കയ്യിൽ നമുക്ക് പൗഡർ ഇട്ടിട്ടുള്ളത് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും കാലിലും പൗഡർ ഇട്ടിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് ചിലപ്പോൾ ലൈറ്റിൻ്റെ ആയിരിക്കാം ഇപ്പം നിങ്ങൾ എന്നെ കാണുമ്പോൾ കുറച്ചും കൂടി എങ്കിലും ബ്രൈറ്റായിട്ട് ഫീൽ ചെയ്യുന്നത് ഈ ലൈറ്റും കൂടി ഇരിക്കുന്നുണ്ടോ അപ്പോൾ ചിലപ്പോൾ ലൈറ്റ് ലൈറ്റിൻ്റെ ആയിരിക്കാം എങ്കിൽ പോലും നാളിതുവരെയും ഞാൻ കണ്ടിട്ടുള്ള സ്കൂൾ കോളേജ് കലോത്സവ പരിപാടികളായാലും അല്ലാതെയുള്ള പരിപാടികളിലാണെങ്കിലും അവിടെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത് മുഖം വെളുപ്പിച്ച കൈകാലുകൾ വെളുപ്പിച്ച ഒരു മനുഷ്യൻ്റെ ശരീരം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടുള്ളൊരു സ്കിൻ ടോൺ ഉണ്ട് അങ്ങനെ ഒരു സ്കിൻ ടോൺ നമുക്ക് മനസ്സിലാക്കാൻ പറ്റാതെ കയ്യും കാലുമൊക്കെ രോമം വളരുന്ന സ്ഥലങ്ങളാണെന്നേ അതുപോലും മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിൽ അത്രയും കൃത്യമായ രീതിയിൽ വെളുപ്പിച്ച് പൊട്ടിയടിപ്പിച്ച് അതുതന്നെയാണ് സത്യഭാമ ജൂനിയർ ഇൻ്റർവ്യൂവിലും പറയുന്നത് ആളെപ്പോലും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ വെളുപ്പിച്ച് കൊടുക്കുന്ന മേക്കപ്പ് ആർട്ടിസ്റ്റുകളുണ്ട് അപ്പോൾ അങ്ങനെയുള്ള മേക്കപ്പ് ആർട്ടിസ്റ്റുകളുടെ കൂടെ നിന്നിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ സമ്മാനം നേടാൻ പറ്റും സൗന്ദര്യം എന്ന കോളത്തിൽ നിങ്ങൾക്ക് മാർക്ക് നേടാൻ പറ്റും എന്നുള്ളതാണ് കറുത്തവർക്കെന്താ മത്സരിച്ചുകൂടെ എന്താ നൃത്തം ചെയ്തുകൂടെ എന്നൊക്കെ ചോദിക്കുന്ന കറുത്തവരുടെ നൃത്തത്തിനോടൊപ്പം നിൽക്കുന്നു എന്നൊക്കെ പറയുന്ന എല്ലാം പറയുന്ന എല്ലാ ആർട്ടിസ്റ്റുകളിലും നമുക്കിത് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും തൻ്റെ യഥാർത്ഥ സ്കിൻ ടോണിൽ ഇപ്പോൾ കണ്ണ് എഴുതുക എന്നൊക്കെ പറയുന്നത് അത് ചിലപ്പം ആവശ്യമായിരിക്കാം ഒരു ഭാവത്തെ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു ഉദ്ദേശം നമുക്ക് വേണമെങ്കിൽ പറയാൻ വേണ്ടിയിട്ട് സാധിക്കും ചുണ്ടിന് ചായം പൂശുക എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ ചുണ്ടിൻ്റെ ചലനങ്ങൾ ആളുകൾ തിരിച്ചറിയുക എന്നൊക്കെ ഉള്ളത് പക്ഷേ സ്കിൻ ടോണിന് മോളിൽ ഒരു വെളുത്ത പുട്ടി അടിക്കുക എന്ന് പറയുന്നത് അതും കൂടി ചേരുന്നതാണ് സൗന്ദര്യം എന്ന കോളത്തിൽ മാർക്കിടാനുള്ളത് എന്നൊരു ധാരണ സത്യഭാമ ജൂനിയർക്കുണ്ടായിരുന്നു ഇത്രയും കാലം അവരതാണ് ചെയ്തിരുന്നത് അപ്പം നമ്മൾ ചോദിക്കേണ്ടത് സൗന്ദര്യം എന്ന കോളത്തിൽ ഇതിന് മുമ്പ് മാർക്കിട്ടിരുന്ന ടീച്ചർമാരൊക്കെ അല്ലെങ്കിൽ ജഡ്ജിമാരൊക്കെ എന്ത് അടിസ്ഥാനത്തിലാണ് ഈ മാർക്ക് ഇട്ടിരുന്നത് അവരുടെ വേഷവിധാനങ്ങളുടെ ഭംഗിയാണോ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല ഡാൻസ് സെറ്റ് കൊടുക്കുന്ന കമ്പനി ഏതാണോ ആ കമ്പനിക്കല്ലേ അവാർഡ് കൊടുക്കേണ്ടത് അവരുടെ മേക്കപ്പിൻ്റെ ഭംഗിക്കാണോ മാർക്ക് കൊടുക്കേണ്ടത് അങ്ങനെയാണെങ്കിൽ മേക്കപ്പ് ആർട്ടിസ്റ്റിനല്ലേ ഭംഗിക്ക് മാർക്ക് കൊടുക്കേണ്ടതും അവാർഡ് കൊടുക്കേണ്ടതും അവരുടെ മുദ്രകളുടെ ചലനങ്ങളും അതിൻ്റെ ആണോ അതിന് വേറെ കോളമല്ലേ വേണ്ടത് സൗന്ദര്യം എന്ന കോളമാണോ വേണ്ടത് അപ്പോൾ എന്താണ് സൗന്ദര്യം എന്ന കോളം ഞാൻ പറഞ്ഞു വരുന്നത് സത്യഭാമ ജൂനിയർ എന്ന ഒരു വ്യക്തിയുടെ ഉള്ളിൽ മാത്രമല്ല ഇക്കാലം അത്രയും നമ്മൾ തുടർന്നു പോന്നിരുന്ന മോഹിനിയാട്ടം ഭരതനാട്യം കുച്ചിപ്പുടി പോലെയുള്ള ഏത് കലയെടുത്ത് നോക്കിക്കഴിഞ്ഞാലും അവിടെ എല്ലാം ഈ സൗന്ദര്യത്തിൻ്റെ കോളം ഉണ്ടായിരുന്നിടത്ത് അവിടെ ഫില്ല് ചെയ്യാൻ വേണ്ടി ആളുകൾ സ്കിന്ന് വെളുപ്പിച്ചിട്ടുണ്ടായിരുന്നു അതല്ലാതെ ഉള്ള ഉദാഹരണങ്ങൾ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ചിലപ്പോൾ എൻ്റെ തെറ്റായിരിക്കാം ഞാൻ സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴും കണ്ടില്ല അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാവുന്നതാണ് പിന്നെയും കറുത്ത കലാകാരന് കറുത്തവനായി തന്നെ തുടരാൻ അല്ലെങ്കിൽ അവനവൻ്റെ സ്കിൻ ടോണിനെ തന്നെ കാണിച്ചുകൊണ്ട് തുടരാൻ ഒരു മീഡിയം എന്ന് പറയുന്നത് ചിലപ്പോൾ സിനിമയോ നാടകമോ ഒക്കെ ആയിരിക്കും അവിടെ പോലും കാലം ഇത്രയും ഇതുവരെയും അവനെ കളിയാക്കാൻ വേണ്ടിയിട്ടാണ് ആ നിറത്തിനെ കളിയാക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചത് ഇന്ന് നമ്മളതിൽ മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട് ആ മാറ്റം എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ അത് ഈ പറയുന്ന കലകളിലേക്ക് സാധ്യമാണോ മോഹിനിയാട്ടത്തിലും കുച്ചിപ്പുടിയിലും ഭരതനാട്യത്തിലും ഒക്കെ മോഹിനിയാട്ടം മാത്രം എടുക്കാം നമ്മളിപ്പോൾ എന്തായാലും സത്യഭാമ ജൂനിയറിനെ കുറിച്ചാണല്ലോ സംസാരിക്കുന്നത് മോഹിനിയാട്ടം എന്ന കലയിൽ ഈ പറയുന്ന മേക്കപ്പ് പരിപാടികൾ ഒന്നുമില്ലാതെ തന്നെ അതായത് വെള്ളപൂശല് എന്ന് പറയുന്ന പരിപാടി മാറ്റി നിർത്തിക്കൊണ്ട് ഒരു ഒരു കലോത്സവം സാധ്യമാണോ ഇനി അങ്ങനെ സാധ്യമാണെങ്കിൽ കറുത്ത ഒരാൾക്കും നൃത്തം ചെയ്യാം എന്ന് അത്രയധികം സ്ട്രോങ് ആയി വാദിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ഞാനൊന്നു ചോദിച്ചോട്ടെ ഒരു കൈക്കൽപ്പം നീളം കുറവുള്ള ഒരാൾ അല്ലെങ്കിൽ ഒരു കാലിനല്പം നീളം കുറവുള്ള ഒരാൾ അയാൾക്ക് മോഹിനിയാട്ടം സാധ്യമാണോ അയാളുടെ മോഹിനിയാട്ടത്തിന് നിങ്ങൾ എങ്ങനെയായിരിക്കും വിലയിരുത്തുക ഈ പറയുന്ന ക്ലാസിക്കൽ ഡാൻസ് പരിപാടികളിലെല്ലാം രീതികളുണ്ടല്ലോ തുടർന്ന് പോരുന്ന ചില ആചാര പരിപാടികളുണ്ടല്ലോ അല്ലെങ്കിൽ ആചാരം പോലെ കൊണ്ടുനടക്കുന്ന കാര്യങ്ങൾ അതിനെയൊക്കെ മാറ്റാൻ തയ്യാറാകുമോ ഇനി അടിസ്ഥാനപരമായിട്ടുള്ളൊരു ചോദ്യം എന്തുകൊണ്ടാണ് നമ്മൾ കലാമണ്ഡലം പോലെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന് ഇത്രയും വലിയൊരു സംഭവമായിട്ട് കാണുന്നത് അന്യം നിന്ന് പോകുമായിരുന്ന അല്ലെങ്കിൽ നമുക്ക് നഷ്ടപ്പെട്ടേ പോകുമായിരുന്ന കലാരൂപങ്ങളെ തിരിച്ചു കൊണ്ടുവരുന്നു അല്ലെങ്കിൽ മോഹിനിയാട്ടം പോലെയുള്ള ഒരു പുനർജന്മം കൊടുത്ത ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന നിലയിലല്ലേ കാണുന്നത് അപ്പോൾ ആദ്യം തന്നെ എന്തുകൊണ്ടാണ് ഇതിനെ പുനർജനിപ്പിക്കേണ്ട ആവശ്യകത ഉണ്ടായത് ഇതെന്തുകൊണ്ടാണ് സാധാരണക്കാരിൽ നിന്നും വളരെയധികം അകന്നുപോയിക്കൊണ്ടിരുന്നത് അതുമായി ബന്ധപ്പെട്ട് നിലനിന്നിരുന്ന ചില ഷാഢ്യങ്ങളായിരുന്നു ചില നിർബന്ധങ്ങളായിരുന്നു ഇതിങ്ങനെയുള്ളവരെ ചെയ്യാവൂ ഇതിങ്ങനെ നമ്മൾ ചെയ്യാൻ പാടുള്ളൂ ഇന്ന ഇന്ന ആളുകളുടെ മുന്നിലേ ഇത് അവതരിപ്പിക്കാൻ പാടുള്ളൂ എന്ന് പറയുന്ന ഷാഢ്യങ്ങൾ ഈ കലാരൂപങ്ങളുമായി ബന്ധപ്പെട്ട് നിലനിന്നിരുന്നത് കൊണ്ടാണ് ഇത് ആദ്യത്തെ പോർഷനിൽ തന്നെ നിലനിൽക്കാത്ത ഒരവസ്ഥയിലേക്ക് പോയത് അവിടെ നിന്നാണ് ഇതിനൊരു തിരിച്ചുവരവുണ്ടാകുന്നത് ഈ തിരിച്ചുവരവിലും ഇതിനെ ഒരുപാട് ഷാഢ്യങ്ങളോട് ചേർത്ത് പിടിച്ചു നിർത്തുന്ന കുറേ ആളുകളുണ്ട് അവരുടെ ഒരു പ്രതിനിധി മാത്രമാണ് സത്യഭാമ ജൂനിയർ തനതായ രീതിയിൽ എന്ന സിമ്പിളായിട്ടുള്ളൊരു വാക്ക് കേൾക്കുമ്പോൾ നമുക്ക് കുഴപ്പമൊന്നും തോന്നില്ല പക്ഷേ അത് ഇന്ന ഇന്ന ആളുകളെ ചെയ്യാവൂ ഇന്ന ഇന്ന രൂപഗുണങ്ങളുള്ള ഇന്ന ഇന്ന നിറത്തിലുള്ള ഇന്ന ഇന്ന ജാതിയിൽപ്പെട്ടവർ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്ന് ദുർവാശിയുള്ള ഷാഢ്യങ്ങളുള്ള ആളുകൾ ഉണ്ട് അതില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വെറും കോമഡി ആയി പോകട്ടോ ഈ പുസ്തകം നിങ്ങൾ വായിച്ചിട്ടുണ്ടോ എന്നെനിക്കറിയില്ല പക്ഷേ വായിക്കണം കേട്ടോ ഒരു പേർട്ടിക്കുലർ ജാതിയിൽപ്പെട്ടവനായതുകൊണ്ട് മാത്രം കലാമണ്ഡലത്തിൽ നിന്ന് ഗുരുവിൻ്റെ കരണക്കുറ്റിക്കുള്ള അടിയും വാങ്ങി ഇറങ്ങിപ്പോയിട്ടേണ്ടി വന്ന ഒരു ശിഷ്യനെക്കുറിച്ച് സ്വന്തം മകനെക്കുറിച്ച് ഒരമ്മ ഈ പുസ്തകത്തിൽ എഴുതുന്നുണ്ട് ഇനി പറ ഇത്തരം ക്ലാസിക്കൽ കലകൾ എല്ലാവർക്കും അവകാശപ്പെട്ടതാണ് ശരിയാണ് എല്ലാവർക്കും അവകാശപ്പെട്ടതാണ് അങ്ങനെയാണെങ്കിൽ കാലത്തിനനുസരിച്ചുള്ള കൂടി ഉൾക്കൊള്ളാൻ എല്ലാവരെയും ഉൾക്കൊള്ളാൻ ആ കലയ്ക്ക് സാധിക്കണം കറുത്ത കുട്ടിയാണെങ്കിൽ പഠിച്ചോ മത്സരത്തിന് പോകേണ്ടെന്ന് ഞാൻ പറയുമ്പോഴേക്കും അത് കേൾക്കുമ്പോൾ ഈ ജേർണലിസ്റ്റിന് ആത്മരോഷം വരുന്നതൊക്കെ നമുക്ക് അവരുടെ വീടിന് മുമ്പിൽ ചെന്ന് നിന്ന് എടുത്ത ഇൻ്റർവ്യൂ കാണുമ്പോൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും പക്ഷേ കറുത്ത കുട്ടിയാണെങ്കിലും വെളുത്ത കുട്ടിയാണെങ്കിലും ആളുടെ സ്കിൻ ടോൺ തിരിച്ചറിയാൻ പറ്റാത്ത വണ്ണം മേക്കപ്പ് ചെയ്തിട്ടാണ് ആളുകൾ ഈ നൃത്ത രൂപങ്ങൾ സ്റ്റേജിൽ അവതരിപ്പിക്കാൻ കയറുന്നതെന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യം നമ്മുടെ മുന്നിലിരിക്കയല്ലേ അതിനിടയിൽ നിങ്ങൾ സുന്ദരിയാണോ എന്നൊക്കെ അവരോട് ചോദിക്കുന്നുണ്ടായിരുന്നു കറുപ്പാണോ വെളുപ്പാണോ സൗന്ദര്യം എന്നുള്ളതല്ല ഇവിടുത്തെ ചോദ്യം ഈ ഷാഠ്യങ്ങൾ എന്തിനാണ് എന്നാണ് ചോദ്യം ഈ ഷാഠ്യങ്ങളിലൂടെ ആണോ ഈ കലാരൂപങ്ങൾ നിലനിന്ന് പോരേണ്ടത് എന്നാണോ നിങ്ങൾ ചിന്തിക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം ഇതിൻ്റെ ഒരു വലിയ ഇരയുണ്ട് കേട്ടോ പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട ജാസി ഗിഫ്റ്റ് ജാസി ഗിഫ്റ്റ് വേദിയിൽ നിന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് മൈക്ക് പിടിച്ച് വാങ്ങാൻ ഒരു പ്രിൻസിപ്പളിനുണ്ടായ ധൈര്യമുണ്ട് അത് ഡോക്ടർ കെ ജെ യേശുദാസ് ആയിരുന്നെങ്കിൽ ഒരിക്കലും സംഭവിക്കില്ലായിരുന്നു അത് എം ജി ശ്രീകുമാർ ആയിരുന്നെങ്കിൽ സംഭവിക്കില്ലായിരുന്നു സിത്താര കൃഷ്ണകുമാർ ആയിരുന്നെങ്കിൽ സംഭവിക്കില്ലായിരുന്നു അത് ജാസി ഗിഫ്റ്റ് ആയതുകൊണ്ടാണ് സംഭവിച്ചത് ജാസി ഗിഫ്റ്റിൻ്റെ ആദ്യ സൂപ്പർ ഹിറ്റ് ഗാനം ഗാനമുണ്ടാകുന്ന സമയത്ത് ഞങ്ങളൊക്കെ സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വേറൊരു പാരലൽ ചർച്ച നടക്കുകയായിരുന്നു ദാസേട്ടനെ പോലെ മനോഹരമായ ശബ്ദം ഇവിടെ ഉള്ളപ്പോൾ ശുദ്ധ സംഗീതം ഇവിടെ ഉള്ളപ്പോൾ ഇത്തരം സംഗീതം വന്ന് മലയാളം ഫിലിം ഇൻഡസ്ട്രിയെ തന്നെ നശിപ്പിക്കുന്നു സംഗീതത്തെ തന്നെ നശിപ്പിക്കുന്നു എന്ന് പാട്ടും പാടി നടന്ന ആളുകളുണ്ട് ഇനി സിത്താരയുടെ പേര് പറഞ്ഞതുകൊണ്ട് കൂട്ടിച്ചേർക്കുകയാണ് സിത്താര തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് മേക്കപ്പ് ഒക്കെ ഇട്ട് പുതിയ വസ്ത്രമൊക്കെ ധരിച്ച് മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ ആഹാ ഐശ്വര്യമുള്ള ഒരു സ്നേഹമുള്ള എന്നൊക്കെയുള്ള ഡയലോഗ് അടിക്കുന്ന ഇതേ മലയാളികൾ തന്നെ മേക്കപ്പ് ഇല്ലാതെ അല്ലെങ്കിൽ അധികം മേക്കപ്പ് ഉപയോഗിക്കാതെ മുന്നിൽ വരുമ്പോഴേക്കും എന്താ എന്തെങ്ങനെ ഇരിക്കണം എന്തെങ്ങനെ വൃത്തികേടായിട്ടിരിക്കണം എന്ന് ചോദിച്ചിട്ടുണ്ടെന്നാണ് അത് സത്യഭാമ ജൂനിയർ അല്ല ചോദിച്ചത് കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന മലയാളികളുടെ സോഷ്യൽ മീഡിയയിലുള്ള പ്രതിനിധികളാണ് ചോദിച്ചത് ജാസി ഗിഫ്റ്റിൻ്റെ ഇന്ന് മൈക്ക് പിടിച്ച് കുറച്ച് വാങ്ങിയത് സത്യഭാമ അല്ല ഇവരൊക്കെ പ്രതിനിധികളാണ് ഇവരൊക്കെ പ്രതിനിധാനം ചെയ്യുന്ന ഒരുപാട് ദുഃശാഠ്യങ്ങളുണ്ട് ധനുജകുമാരിയുടെ മകൻ ചെണ്ട കൊട്ടാൻ പഠിക്കാൻ കലാമണ്ഡലത്തിൽ പോയപ്പോൾ അവനെ അവിടുന്ന് ആട്ടി ഇറക്കി വിടാൻ അവൻ്റെ സഹപാഠികളും അധ്യാപകരും അടക്കം ശ്രമിച്ചത് ഷാഢ്യങ്ങളുടെ പേരിലാണ് ഈ രൂപത്തിലുള്ള ഈ ജാതിയിലുള്ള ഈ നിറത്തിലുള്ള ഈ സാമ്പത്തിക അവസ്ഥയിലുള്ള ആളുകൾക്ക് മാത്രം പറഞ്ഞിട്ടുള്ളതാണെന്ന രീതിയിൽ കലയെ ഞാൻ മനസ്സിലാക്കുന്നത് സ്നേഹിക്കുന്നത് അതൊരു എക്സ്പ്രഷനായിട്ടാണ് ഒരാളുടെ എക്സ്പ്രഷനിലൂടെ മുന്നിലിരിക്കുന്ന ആളിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ പരമമായ ഉദ്ദേശം എന്ന് പറയുന്നത് അത് ഇങ്ങനെ അവതരിപ്പിച്ചാൽ മാത്രമേ ഞങ്ങൾ അംഗീകരിക്കുള്ളൂ എന്ന് പറയുന്ന ദുശാഠ്യങ്ങളുടെ അതിനോടൊപ്പം വർണ്ണവിറയുടെ ജാതീയ ബോധത്തിൻ്റെ ഉറങ്ങിക്കിടക്കുന്ന നൈസായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ജാതി ബോധത്തിൻ്റെ ഒക്കെ ഒക്കെ റിഫ്ലക്ഷനാണ് സത്യഭാമ ജൂനിയറിൻ്റെ ഇൻ്റർവ്യൂവിലൂടെ പുറത്തു വരുന്നത് സോ ഞാൻ ആദ്യം ചോദിച്ച ചോദ്യം ഒരിക്കൽ കൂടി ചോദിക്കുകയാണ് നമ്മുടെ ക്ലാസിക്കൽ കലകളായി നമ്മൾ വിളിക്കുന്ന ഭരനാട്യം മോഹിനിയാട്ടം കുച്ചിപ്പുടി കഥകളി നങ്ങിയാർക്കുത്ത് ചാക്യാർക്കുത്ത് ഓട്ടം എല്ലാം എല്ലാം എല്ലാ എല്ലാ കലകളെയും എടുക്കുകയാണ് ഒരു പത്ത് ഇരുപത് മുപ്പത് വർഷത്തിനപ്പുറം ആ കലകൾ എങ്ങനെ തുടരണം എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതിലേതൊക്കെ ശാഠ്യങ്ങളെ കൈവിടാനായിരിക്കും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവുക ഏതൊക്കെ ശാഠ്യങ്ങളെ കൈവിട്ടാലാണ് അത് അതെല്ലാവരുടേതുമായി മാറുക അങ്ങനെ എല്ലാവരുടേതുമാകാൻ കഴിയാതെ പോവുകയാണെങ്കിൽ ഈ കലകളൊക്കെ എത്ര കാലം കൂടി മുന്നോട്ട് പോകും സത്യഭാമ ജൂനിയർ ഒരു പൊതുബോധ നിർമ്മിതിയുടെ റിഫ്ലക്ഷൻ ആയിരുന്നു അതിനെ നമുക്കൊന്ന് തിരിച്ചറിയാൻ സാധിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ എൻഡ് ഓഫ് ദി ഡേ സംഭവിക്കേണ്ട ഒരു കാര്യം എല്ലാവരും ന്യൂസ് അവറിൽ ഇരുന്നിട്ട് ഇത് സമ്മതിക്കുന്നുണ്ടോ നിങ്ങൾ ഇത് സമ്മതിക്കുന്നുണ്ടോ നിങ്ങൾ ആരെക്കുറിച്ചാണ് പറഞ്ഞത് ദാറ്റ് ഡസൻ മാറ്റർ അവരിത് അംഗീകരിക്കാൻ പോകുന്നില്ല അവരെന്നല്ല ഈ ബോധ്യം ഈ ബോധം ഉള്ളിലുള്ള ഒരാൾ പോലും ഇത് അംഗീകരിക്കാൻ പോകുന്നില്ല കഴിഞ്ഞ ദിവസം കണ്ട ഏറ്റവും രസമുള്ളൊരു ട്രോൾ ഇതായിരുന്നു കാരണം അടുത്ത കലോത്സവം വരുമ്പോഴും ഇതുപോലെ മേഖപ്പെട്ടു തന്നെയാണ് കുട്ടികൾ സ്റ്റേജിൽ കയറുന്നതെങ്കിൽ ഇതുപോലെ വെള്ളപൂശിയാണ് നർത്തകർ വേദികളിലേക്ക് എത്തുന്നതെങ്കിൽ പിന്നെ ഇതുകൊണ്ടൊക്കെ എന്ത് കാര്യമാണുള്ളത് മാറ്റമില്ലാതെ മാറാതെ ഒരുപാടൊരുപാട് ദുശാഠ്യങ്ങൾ കെട്ടിപ്പിടിച്ച് ജീവിക്കുന്ന കുറേ മനുഷ്യരുടെ ഒരു നാട്ടിലാണ് നമ്മളുള്ളത് കുറേ മനുഷ്യരുടെ ഒരു ലോകത്താണ് നമ്മളുള്ളത് ഒരു ഷാഢ്യത്തിന് ഒരു ഷാഠ്യക്കാരിയെ കിട്ടുമ്പോൾ നമ്മൾ ആക്രമിച്ചിട്ട് മാത്രം കാര്യമില്ല എല്ലാ ഷാഠ്യങ്ങളും തിരിച്ചറിയപ്പെടണം ഇതേ സത്യഭാമ ജൂനിയർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട് തിരുവനന്തപുരത്ത് ഒരു ഡാൻസ് പ്രോഗ്രാമിന് വേണ്ടി വേദി അന്വേഷിക്കുമ്പോൾ പ്രശസ്തരായിട്ടുള്ള സിനിമാക്കാർക്ക് മാത്രമാണ് വേദി കൊടുക്കുന്നതെന്ന് മറ്റ് ചെറിയ ചെറിയ ആളുകൾക്കൊന്നും വേദി കിട്ടുന്നില്ല എന്നൊരു പരിഭവം അവർ പറയുന്നുണ്ട് ആ പരിഭവത്തിനെ ആരെങ്കിലും അഡ്രസ്സ് ചെയ്ത് കണ്ടോ എന്ന് എനിക്കറിയില്ല ഞാൻ ഒരിക്കലും സത്യഭാമ ജൂനിയറിനെ ന്യായീകരിക്കില്ല അതിന് ഒരിക്കലും ഉണ്ണിക്ക് പറ്റില്ല ഞാൻ വേറെ ആരെങ്കിലുമൊക്കെ ആയിട്ട് ജനിച്ചിട്ട് വന്നിട്ട് ചിലപ്പോൾ പറ്റുമായിരിക്കും എനിക്കവർ അംഗീകരിക്കാൻ പറ്റില്ല പക്ഷേ അവർ ചോദിക്കുന്ന വളരെ സത്യസന്ധമായ ഉത്തരം കിട്ടേണ്ട ചോദ്യങ്ങളുണ്ട് ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരവും മാറ്റി നിർത്തേണ്ട ചാഠ്യങ്ങളെക്കുറിച്ചുള്ള തിരിച്ചറിവുകളുമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കാം